കൊല്ലം പുനലൂരിൽ ഭാര്യയുടെ മൃതദേഹം വീട്ടിലെത്തിക്കാൻ പുറത്തുനിന്ന് ആംബുലൻസ് വിളിച്ചതിന് ഭർത്താവിന് മർദ്ദനം. താലൂക്ക് ആശുപത്രി പരിസരത്തുള്ള ആംബുലൻസ് ഡ്രൈവർമാരാണ് മർദ്ദിച്ചത്. മർദ്ദിച്ച രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊട്ടാരക്കര മുട്ടറ സ്വദേശി രാമചന്ദ്രന്റെ ഭാര്യ മഞ്ജു ഏറെ നാളായി ക്യാൻസർ ബാധിതയായിരുന്നു. ഇന്നലെ രാവിലെ 11:30 പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് മഞ്ജു മരണപ്പെട്ടത്. ചികിത്സാ ചെലവ് കൊണ്ട് ബുദ്ധിമുട്ടിലായ കുടുംബത്തിന്റെ പക്കൽ വേണ്ടത്ര പണമില്ലാത്തതിനാൽ മൃതദേഹം വീട്ടിലെത്തിക്കാൻ പുറത്തുനിന്നും ആംബുലൻസ് വിളിച്ചു. പിന്നീട് പണം നൽകാമെന്ന ഉറപ്പിലാണ് മുട്ടറയിൽ നിന്ന് ആംബുലൻസ് വിളിച്ചു വരുത്തിയത്. എന്നാൽ താലൂക്ക് ആശുപത്രിയിലെത്തിയ ആംബുലൻസിനെ പരിസരത്തുള്ള ആംബുലൻസ് ഡ്രൈവർമാർ തടഞ്ഞു. മഞ്ജുവിന്റെ മൃതദേഹം എടുക്കാൻ ഇവർ സമ്മതിച്ചില്ല. മറ്റ് ആംബുലൻസുകൾ ഇവിടെ സർവീസ് നടത്തേണ്ടതില്ലെന്നായിരുന്നു ഡ്രൈവർമാരുടെ വാദം. വിവരമറിഞ്ഞെത്തിയ യുവതിയുടെ ഭർത്താവ് രാമചന്ദ്രൻ ഡ്രൈവർമാരുമായി വാക്കുതർക്കത്തിലേർപ്പെട്ടു. തർക്കത്തിനിടെ ആംബുലൻസ് ഡ്രൈവർമാർ കൂട്ടം ചേർന്ന് രാമചന്ദ്രനെ ആക്രമിച്ചു. ഇവരെ തടയാനെത്തിയ രാമചന്ദ്രന്റെ ബന്ധുക്കളെയും അക്രമികൾ മർദ്ദിച്ചു. മെയിനായിട്ട് നേരത്തെയും ഇങ്ങനെ ഒരു ഒന്ന് രണ്ട് ഇൻസിഡൻറ്റുകൾ ആംബുലൻസ് ഡ്രൈവർമാരുടെ പേർക്ക് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഡെത്തായി പോയ സ്ത്രീയുടെ ഭർത്താവിനുൾപ്പെടെ അടി കിട്ടി എന്ന് പറയുന്നത് വളരെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സമീപനം. ഏത് ആംബുലൻസ് വിളിക്കണം എന്ന് തീരുമാനിക്കുന്ന രോഗിയും രോഗിയുടെ ബന്ധുക്കളും അവിടെ കൊണ്ടുപോകുമ്പോൾ ഇതവിടെ കയറ്റത്തില്ല, ഇത് ഇവിടെ എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അത് നമ്മൾ സമ്മതിക്കുന്ന പരിപാടിയില്ല. ഉണ്ടായിച്ച ഒരിക്കലും സമ്മതിക്കത്തില്ല. ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലാണെന്നു രണ്ട് ആംബുലൻസ് ഡ്രൈവർമാരുണ്ട്. ഇനി ഒരാളെയും കൂടെ പിടിക്കാനുണ്ട്. ഇവർക്കെതിരെ കൊലപാതക ശ്രമത്തിന് തന്നെയാണ് കേസെടുത്തേക്കുന്നത്. 308 വകുപ്പിട്ടിട്ട് കൊലപാതക ശ്രമത്തിനാണ് കേസെടുത്തേക്കുന്നത്. റിമാൻഡ് ആവുന്ന കേസാണ് എടുത്തേക്കുന്നത്. സംഭവത്തിന് ശേഷം പോലീസിൽ വിവരം അറിയിച്ചു. തുടർന്ന് പോലീസ് എത്തിയ ശേഷമാണ് മൃതദേഹം കൊണ്ടുപോയത്. അക്രമത്തിൽ തലയ്ക്ക് പരിക്കേറ്റ രാമചന്ദ്രനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി കൊണ്ടുപോയി. സംഭവത്തിൽ 4 ആംബുലൻസ് ഡ്രൈവർമാർക്കെതിരെ പോലീസ് കേസെടുത്തു. രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുനലൂർ സ്വദേശികളായ ലിബിൻ, ഷമീർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 24 കൊട്ടാരക്കര.